നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും, ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിന് 8 പണി കിട്ടിയിരിക്കുകയാണ്, അതേപോലെ തന്നെ മറ്റു ടീമുകൾക്കും പണി കിട്ടിയിരിക്കുകയാണ്. അതിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കും മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. എന്തായാലും ഡ്യൂറന്റ് കപ്പ് മത്സരം, ആദ്യ മത്സരം ഇന്ന് നടക്കുകയാണ്. മുഹമ്മദ് യുനൈസ് ഇന്ന് FC ഗോവനെയാണ് നേരിടാൻ പോകുന്നത്. വൈകിട്ട് 6 ഇനാഗ്രേഷൻ മത്സരം നടക്കുന്നത്. എന്തായാലും മത്സരങ്ങളെല്ലാം നിങ്ങൾക്ക് ലൈവ് ടെലികാസ്റ്റിംഗ് ആയിട്ട് പല ചാനലുകളിലും കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും ചാനലുകളുടെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ 8 പണി കിട്ടിയ കാര്യം നമുക്ക് നോക്കാം. എന്തായാലും ഏതാനും മിനിറ്റുകൾക്ക് മുമ്പായിരുന്നു മാർക്കസ് മെർക്കുളോവോ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു ഇന്ത്യക്ക് ഫിഫയുടെ വക വാൻ കിട്ടിയ വിവരം എല്ലാ ആരാധകരും അറിഞ്ഞത്. എന്തായാലും അതൊരു ദുഃഖവാർത്ത തന്നെയാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പറയേണ്ടത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ താരത്തിന് അവസാന വിദേശ സൈനിങ് ഇതുവരെയായിട്ടും നടത്തിയിട്ടില്ല. അതേപോലെ തന്നെയാണ് SC ഈസ്റ്റ് ബംഗാളും സൈൻ ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതേപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനാണ് ഏറ്റവും പണി കിട്ടാൻ പോകുന്നത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന വിദേശ സൈനിങ് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കസ് ഇപ്പോൾ ഒരു ആരാധകനോട് പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും മറ്റു ടീമുകൾക്കും താരങ്ങളെ സൈൻ ചെയ്യാം. പക്ഷേ ഒരു കാരണമുണ്ട്, താരങ്ങളെ ബാൻ മാറ്റിയിട്ടില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. സൈൻ ചെയ്യിപ്പിക്കാം, പക്ഷേ രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ കഴിയില്ല ബാൻ നീക്കാതെ. അതുകൊണ്ട് തന്നെ വമ്പൻ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഔട്ട് ഓഫ് കോൺട്രാക്റ്റിൽ നിൽക്കുന്ന താരങ്ങളെ മാത്രമാണ് ഇനി വിദേശ സൈനിങ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ മറ്റ് ISL ക്ലബുകൾക്ക് സൈൻ ചെയ്യിപ്പിക്കാൻ കഴിയുള്ളൂ. അതായത് നമുക്ക് August 31 വരെയാണ് ട്രാൻസ്ഫർ വിൻഡോ. അതിനു മുമ്പെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിദേശ താരങ്ങളെ, മികച്ച വിദേശ താരങ്ങളെ തന്നെ സൈൻ ചെയ്യിപ്പിക്കണമെങ്കിൽ അതിനു മുമ്പ് ഇന്ത്യയുടെ ബാൻ മാറണം. അല്ലെങ്കിൽ ഔട്ട് ഓഫ് കോൺട്രാക്ട് താരങ്ങളെ മാത്രമാണ് ഇപ്പോൾ സൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ, പക്ഷേ രജിസ്റ്റർ ചെയ്യാനും പറ്റില്ല. ഇതാണ് ഇപ്പോൾ മാർക്കസ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിർത്തുന്നു.